ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്ദം ച കല്യാണം ഫലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. വാതപിത്തജ്വരങ്ങളുണ്ട്, മുത്തങ്ങ, പർപ്പടകപ്പുല്ല്, ആടലോടകം, ചന്ദനം, അമൃത്, ഇരുവേലി കഷായം വെച്ച് കഴിച്ചാൽ വാതപിത്തജ്വരം മാറും. നമ്മുടെ അമ്മമാർ ആയുർവേദത്തിൻ്റെ ഇതിഹാസമറിഞ്ഞ് വൈദികി മുതൽ ഇങ്ങോട്ട് പ്രചരിപ്പിച്ച ആയുർവേദ രഹസ്യം ഉൾക്കൊണ്ട് തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരു നോക്കു നോക്കി ആധുനിക ഉപകരണങ്ങളൊന്നുമില്ലാതെ ആവശ്യം കൊണ്ട് രോഗം നിർണയിച്ച് അതിന് അനുപേക്ഷണീയങ്ങളായ ഔഷധങ്ങൾ നൽകി രക്ഷിച്ചു പോന്നിടത്ത് കച്ചവട സംഘങ്ങളും ആശുപത്രികളും വികസിച്ചപ്പോൾ എന്തെന്ത് രോഗങ്ങൾ, ഒന്നിനും ഒരു ശമനവുമില്ല. പഠിപ്പും പത്രാസും പണക്കൊഴുപ്പുമല്ലാതെ പണത്തിൻ്റെ ഗൊഗ്വാവിളികളുമായി മതങ്ങളും ജാതികളും വിദ്യാഭ്യാസം നേടിയ സമൂഹങ്ങളും നരകാസുരനെയും നക്രതുണ്ടിയെയും പോലെ തെരുവോരങ്ങളിൽ നിലകൊള്ളുമ്പോൾ ജനമൊരു പുനർചിന്തനത്തിന് വശംവദരാകേണ്ടിയിരിക്കുന്നു. ജീവിക്കാനിറങ്ങിത്തിരിച്ചവന് സ്വച്ഛന്ദതയോടെ ജീവിക്കാൻ ആധുനിക സങ്കേതങ്ങളൊന്നുപോലും പര്യാപ്തമല്ലെന്ന തിരിച്ചറിവ് വരേണ്ടിയിരിക്കുന്നു. ആധുനിക ശാസ്ത്രം, ആധുനിക സാങ്കേതിക വിദ്യകൾ, ആധുനിക കൃഷി, ആധുനിക വിദ്യാഭ്യാസം, ഇതെല്ലാം പ്രയോജനമില്ലാത്ത ആഡംബരങ്ങൾ മാത്രമാണെന്ന്, ഇവ മനുഷ്യ ഉപകാരപ്രദങ്ങളല്ലെന്ന്, ഇവ മനുഷ്യ വിനാശകരങ്ങളാണെന്ന്, പണം ചെലവാക്കിക്കാനല്ലാതെ യാതൊന്നിനും ഇവ പ്രയോജനപ്പെടുന്നില്ലെന്ന്, ജനാധിപത്യം ഇവയുടെ കള്ളക്കച്ചവടത്തിന് മാത്രമുള്ളതാണെന്ന് നാം തിരിച്ചറിയാൻ ആയിരിക്കുന്നു. ആ നിലയിൽ നമ്മുടെ അമ്മമാർ നമുക്കായി കാത്തുവെച്ച ഔഷധങ്ങളെ, ആഹാരശീലത്തെ, ജീവിതരീതിയെ അനുവർത്തിക്കുവാനുള്ള സ്വയം പര്യാപ്തത നമ്മുടെ ഗ്രാമങ്ങൾ നേടേണ്ടിയിരിക്കുന്നു. ആധുനിക പണക്കൊഴുപ്പിൻ്റെ ലോകം നിർത്തി പരസ്പരം ചക്കയും മാങ്ങയും തേങ്ങയും കൊടുത്ത് സ്വച്ഛന്ദമായി ജീവിച്ച പൂർവികരെ പോലെ ജീവിക്കുകയും നോട്ടുകെട്ടുകളുമായി നടക്കുന്നവൻ അത് കാണിച്ചാൽ കൃഷിക്കാരൻ ഭ്രമിക്കാതിരിക്കുകയും നോട്ട് വാങ്ങണ്ട എന്ന് തീരുമാനിക്കുകയും അതടിക്കുന്ന കള്ളക്കമ്മട്ടങ്ങളും അതിന് കൂട്ടുനിൽക്കുന്ന ഭരണാധികാരികളും പട്ടിണി കിടന്ന് ചാകുന്നതുവരെ നമ്മൾ സഹവർത്തിത്തോടെ ഇപ്പുറത്ത് പെരുമാറുകയും ചെയ്യേണ്ടി വന്നിരിക്കുന്നു. സംഘടനകളെ നേരിടാൻ, കച്ചവടക്കാരെ നേരിടാൻ നമ്മുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഇടയിൽ പങ്കുവച്ച് നാം കഴിക്കുമെന്ന് വന്നാൽ
ഗ്രാമീണൻ്റെ സൗഭാഗ്യങ്ങൾ അടിച്ചു മാറ്റാൻ വന്ന ഇന്ത്യയിലെ എല്ലാ സൂപ്പർ ഹൈവേയും നമ്മുടെ ഇടവഴികളെ മാറ്റി ഹൈവേ ആക്കിയത് ലോറി വരാനാ, ടിപ്പർ വരാനാ. ഇതൊക്കെ വരാനൊരുങ്ങിയത് നഗരവാസികളായ കള്ളന്മാർക്ക് നമ്മുടെ സൗഭാഗ്യം കവർന്നു കൊണ്ടുപോകാനാണ്. രാത്രികാലങ്ങളിൽ നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് കാട്ടുകള്ളന്മാർക്ക് കടന്നു വരാൻ മാത്രമാണ് ഈ റോഡുകൾ ഉണ്ടാക്കിയത്. നമുക്ക് പ്രയോജനത്തിനാണെന്ന് തോന്നുന്നില്ല. അവൻ്റെ വാഹനങ്ങളോടെ അവനെ ഈ ഗ്രാമത്തിൻ്റെ സൗഭാഗ്യം കവർന്നു കൊണ്ടുപോകാൻ തിരിച്ചറിഞ്ഞ് നാം നമ്മുടെ ഗ്രാമങ്ങളിൽ സൗഹാർദ്ദമുണ്ടാക്കുകയും ഗ്രാമീണ സൗഭാഗം നുകരുകയും നമുക്കാവശ്യമായ ജനകീയ വൈദ്യവും ജനകീയ ഔഷധവും നാം കണ്ടെത്തുകയും സുഖമായി ജീവിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ പണക്കൊഴുപ്പിൽ ഭ്രമിച്ച നാഗരികത മാറൂ. നാഗരിക സംസ്കാരത്തിലേക്ക് നമ്മുടെ കുട്ടികളെ ഭ്രമിപ്പിച്ചു കൊണ്ടുപോയി പീഡിപ്പിക്കുന്നതിന് മാത്രമാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ. അവയൊന്നും ഗ്രാമീണൻ്റെ സൗഭാഗ്യം അനുഭവിക്കുവാനോ അവന് പൊതുവിജ്ഞാനം നൽകുവാനോ അവനെ ഉന്നതമായ സംസ്കാരത്തിലേക്ക് ഉയർത്തുവാനോ അല്ല. ഇത് തിരിച്ചറിയേണ്ട കാലമായിരിക്കുന്നു. അതുകൊണ്ട് അനേകവിധ രോഗങ്ങളാണ് ഇന്ന് നാം അനുഭവിക്കുന്നത്. അനേക വിഷമതകളിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. ജ്വരമാണ് നാം അതിൽ ചർച്ച ചെയ്യുന്നത്. വാതപിത്തജ്വരത്തിൻ്റെ സംസർഗജങ്ങളായ ഉപദ്രവങ്ങൾക്ക് വാതപിത്തജ്വരം വന്നാൽ അനേകവിധ സംസർഗജ ഉപദ്രവങ്ങളുണ്ട്. അതിന് കുറുന്തോട്ടി വേര്, കൂവളത്തിൻ്റെ ഇല, കൊടിത്തൂവയുടെ വേര്, മുഞ്ഞ വേര്, കൂവളവേര്, കുമിഴിൻ വേര്, പയ്യാന വേര്, പാതിരി വേര്, കടുരോഹിണി കഷായം വെച്ച് കഴിച്ചാൽ വാത പിത്ത ജ്വരത്തിൻ്റെ സംസർഗഫലമായി ഉണ്ടാകുന്ന അനേക ശാരീരിക ഉപദ്രവങ്ങളുണ്ട്. അവ മാറാൻ കുറുന്തോട്ടിയുടെ വേര്, കൂവളത്തിൻ്റെ ഇല, കൊടിത്തൂവയുടെ വേര്, മുഞ്ഞ വേര്, കൂവളവേര്, കുമിഴിൻ വേര്, പയ്യാന വേര്, പാതിരി വേര്, കടുരോഹിണി ഇതിൻ്റെ കഷായം കഴിച്ചാൽ മതി. ചുക്ക്, അമൃത്, കിരിയാത്ത്, കുമിഴിൻ വേര്, കൂവളവേര്, പയ്യാന വേര്, പാതിരി വേര്, മുഞ്ഞ വേര്, ഇരുവേലി ഇത്രയും കഷായം വെച്ച് കഴിച്ചാലും ഈ ബുദ്ധിമുട്ടുകളെല്ലാം മാറും. ചുക്ക്, അമൃത്, കിരിയാത്ത്, കുമിഴിൻ്റെ വേര്, കൂവളത്തിൻ്റെ വേര്, പയ്യാനയുടെ വേര്, പാതിരിയുടെ വേര്, മുഞ്ഞ വേര്, ബൃഹത് പഞ്ചമൂലമെന്ന് പറയും. ഇതും ഇരുവേലിയും ചേർത്ത് കഷായം വെച്ചാൽ എല്ലാ അനുബന്ധ രോഗങ്ങളും സംസർഗജ ദോഷങ്ങളും വാതപിത്തത്തിൻ്റെത് മാറിക്കിട്ടും. കടുക്കാത്തോട്, താന്നിക്കാത്തോട്, നെല്ലിക്കാത്തോട്, അതായത് ത്രിഫല, മുള്ളിലവിൻ്റെ തൊലി, ചിറ്ററത്ത, കണിക്കൊന്നയുടെ പഴം, പുളിമണ്ണ് കഷായം വെച്ച് കഴിച്ചാൽ എല്ലാ അനുബന്ധ രോഗങ്ങളും വാതപിത്തജ്വരത്തിൻ്റെ ജ്വരവും മാറിക്കിട്ടും. ഇരുവേലി, കണ്ടകാരിച്ചുണ്ടവേര്, പേരാല്,
അതിൻ്റെ വേരാണ് തൂങ്ങിക്കിടക്കുന്ന വേര്. കഷായം വെച്ച് കഴിച്ചാൽ രക്തജ്വരം, പ്രതരം, വെള്ളപോക്കെന്നും രക്തം പോക്കെന്നും രണ്ട് തരം പ്രതരമുണ്ട് രണ്ടും, ദാഹം, ഇതൊക്കെ മാറും. ഇരുവേലി, കണ്ടകാരിച്ചുണ്ട വേര്, പേരാല്, കഷായം, മൂന്ന് മരുന്ന് മതി. വളരെ ഫലപ്രദമാണ്. രക്തജ്വരം പൂർണ്ണമായും മാറും. അസ്ഥിജ്വരം, അസ്ഥിജ്വരം വന്നാൽ ശരീരം വയർക്കും, നല്ലാതെ ദാഹിക്കും, ദേഹം തണുക്കും, നീറി നീറി പനിക്കും, ശക്തിക്ഷയമുണ്ടാവും. ഇങ്ങനെ വരുന്ന പനിക്ക് പടോലം, അസ്ഥിജ്വരം, അസ്ഥിപ്പനി, എല്ലിൻ്റെ പനി, ആ ധാതുവിൽ പനി വന്നാൽ പടവലം, അമൃത്. ഇന്ന് അസ്ഥിജ്വരമൊക്കെ വന്നാൽ അറിയാതിരിക്കും, കാരണം പുറമേ വരുന്ന പനി മാത്രമേ ടെമ്പറേച്ചറിൽ കാണിക്കുകയുള്ളൂ. അസ്ഥിജ്വരത്തിൻ്റെ ലക്ഷണം അറിയണം. അത് പതുക്കെ പതുക്കെ മറ്റു പലതുമായി മാറും, അനേക രോഗങ്ങൾക്ക് കാരണമായിത്തീരും. പടവലം, അമൃത്, വേപ്പിൻ്റെ തൊലി, ഇരുവേലി, കടുക്കാത്തോട്, താന്നിക്കാത്തോട്, നെല്ലിക്കാത്തോട്, ദേവതാരം, പേരാലിൻ്റെ തൊലി, പർപ്പടകപ്പുല്ല്, രാമച്ചം, ചന്ദനം. പടവലം, അമൃത്, വേപ്പിൻ തൊലി, ഇരുവേലി, കടുക്കാത്തോട്, താന്നിക്കാത്തോട്, നെല്ലിക്കാത്തോട്, ദേവതാരം, പേരാലിൻ തൊലി, പർപ്പടകപ്പുല്ല്, രാമച്ചം, ചന്ദനം. ഇത്രയും കഷായം വെച്ച് കഴിച്ചാൽ അസ്ഥിജ്വരം മാറും. അസ്ഥിധാതുവിൽ, രക്തധാതുവിൽ, അസ്ഥിധാതുവിൽ, മാംസധാതുവിൽ ജ്വരം വരും. മാംസഗത ജ്വരം. അതിന് ദേഹവേദനയുണ്ടാവും, ദന്തമൂർച്ഛയുണ്ടാവും, വാ വരൾച്ചയുണ്ടാവും, വിയർക്കും, കഫം വരും. ഇതൊക്കെ മാംസഗത ധാതുവിൽ വരുന്ന ജ്വരലക്ഷണങ്ങളാണ്. കൊടിത്തൂവയുടെ വേര്, വള്ളിക്കൊടുത്ത, അതിൻ്റെ വേര്, ചിറ്റമൃത്, ചുക്ക്, ഓരില വേര്, മൂവില വേര്, പർപ്പടകപ്പുല്ല്, ഇത്രയും സാധനം കഷായം വെച്ച് തേൻ മേമ്പൊടി ചേർത്ത് കഴിച്ചാൽ മാംസഗത ജ്വരം മാറും. ഒരു തരം മുറിഞ്ഞ പനിയുണ്ട്, അതിന് വെള്ളില, 51 വെളുത്ത ഇല, വെള്ളില ചെടിയാണ്. അമ്മ കറുമ്പി, മകള് വെളുമ്പി, മകട മകള് സുന്ദരി കോത എന്നൊക്കെ പിള്ളേർ കടം പറയുന്ന ഒരു ചെടിയാണ് വെള്ളില. വെള്ളില വെച്ചാണ് ചരകനും മറ്റും സസ്യങ്ങൾ സേന്ദ്രിയങ്ങളാണെന്ന് പറയുന്നത്. മിന്നൽ വെള്ളില പൂക്കാൻ കാരണമാണ്. അപ്പം അത് കാരണം അത് സേന്ദ്രിയമാണ്, അതിന് ഇന്ദ്രിയമുണ്ട് എന്നറിയുന്നത്. ആയുർവേദം ദ്രവ്യങ്ങളെ പഠിക്കുമ്പോൾ സേന്ദ്രിയങ്ങളും അനീന്ദ്രിയങ്ങളും എന്നാണ് പഠിക്കുന്നത്. സചേതനങ്ങളും അചേതനങ്ങളും എന്നല്ല. ചേതനയില്ലാത്തതൊന്നുമില്ല. സകല പദാർത്ഥങ്ങളും ചേതനാദ്രവ്യങ്ങളാണ്. അതുകൊണ്ട് സചേതനമെന്നോ അചേതനമെന്നോ അല്ല തിരിക്കേണ്ടത്. ഇന്ദ്രിയങ്ങളുള്ളവയും ഇന്ദ്രിയങ്ങളില്ലാത്ത സേന്ദ്രിയങ്ങളും അനീന്ദ്രിയങ്ങളും. അതിൽ പ്രശസ്തമായ ഉദാഹരണമായി ചരകൻ പറയുന്ന വെള്ളില. ആ വെള്ളിലയുടെ 51 വെളുത്ത ഇല, അക്ഷരസംഖ്യ എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. 51 അക്ഷരാളി, ക
ഫലിത തനുലതേ വേദമാകുന്ന ശാഖിക്കൊമ്പ തൻപോടു പൂക്കുന്ന പൂന്തേൻ കുഴമ്പേ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ആ നിലയിൽ 51 അക്ഷരങ്ങൾ, അതുകൊണ്ടാണ് 51 എന്ന എണ്ണം പറഞ്ഞത്. ആ അക്ഷരസംഖ്യ ഇല പാല് ചേർത്ത് കഞ്ഞി വെച്ച് കൊടുത്താൽ മുറിഞ്ഞ പനിയും രാജേഷ്മാവും ജ്വരവും പോവും. വെള്ളിലയുടെ വെളുത്ത ഇല 51 അരിയും പാലും ചേർത്ത് കഞ്ഞി വെച്ച് കൊടുത്താൽ എല്ലാ രാജേഷ്മാരോഗവും പനിയും മുറിഞ്ഞ പനിയും മാറിക്കിട്ടും. മുറിഞ്ഞ പനി രാജേഷ്മാവിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ്, അത് മാറിക്കിട്ടാൻ ഇത് വളരെ ഫലപ്രദമാണ്. ഉൾജ്വരം, അകത്തു വരുന്ന പനി, കറ്റാർവാഴപ്പോള നീര്, നെല്ലിക്കാ നീര്, മുശുമുശുക്ക് അതിൻ്റെ നീര്, കറ്റാർവാഴപ്പോള നീര്, നെല്ലിക്കാ നീര്, മുശുമുശുക്കിൻ നീര്, പശുവിൻ പാല്, എല്ലാം നാഴി, നല്ലെണ്ണ ഇരുനാഴി, കൽക്കമായി ചേർക്കാൻ ഇരട്ടി മധുരം, 61 ചേർത്ത് കാച്ചിത്തേച്ചാൽ ഉൾപ്പനി മാറും. പഴയകാലത്ത് വീടുകളിൽ ഈ എണ്ണയുണ്ടാവും. എപ്പോൾ ഉൾപ്പനി ലക്ഷണം കാണുന്നു, ഇത് കാച്ചിത്തേക്കും, ഇത് ഉടനെ എടുത്ത് തേക്കും, പാത്രഭാഗം ചെയ്യും. ജ്വരത്തിൻ്റെ ഉപദ്രവം, അനേകം തരത്തിൽ ജ്വരം ഉപദ്രവകാരിയായിത്തീരും. അങ്ങനെ വന്നാൽ നെല്ലിക്കാത്തോട്, കടുക്കാത്തോട്, താന്നിക്കാത്തോട്, അതായത് ത്രിഫല, അരേണുകം, ദേവതാരം, ഏലാവാലുകം, മൂവിലവേര്, തകരം, മരമഞ്ഞത്തൊലി, മഞ്ഞൾ, കറുത്ത പൂവുള്ള നറുനീണ്ടിക്കിഴങ്ങ്, നറുനീണ്ടി കറുത്ത പൂവുള്ളതും അല്ലാത്തതുമുണ്ട്, അതുകൊണ്ട് കറുത്ത പൂവുള്ള നറുനീണ്ടിക്കിഴങ്ങ്, വെള്ളപ്പൂവുള്ള നറുനീണ്ടിക്കിഴങ്ങുണ്ട്, അതും വേണം, വെളുത്ത പൂവുള്ള നറുനീണ്ടിക്കിഴങ്ങ്, ഞാഴൽ പൂവ്, കരിങ്കൂവളക്കിഴങ്ങ്, മഞ്ചട്ടി, നാഗദന്തി വേര്, താളിമാതളത്തിൻ്റെ അല്ലി, വിഴാലരി കാമ്പ്, ഓരില വേര്, കൊട്ടം, ചന്ദനം, പതുമുഖം, താലീസപത്രം, ചെറുവഴുതിന വേര്, പിച്ചകപ്പൂവ്, വെളുത്ത വെള്ളരിക്ക, അതുപോലെ തന്നെ ഈ സാധനങ്ങളെല്ലാം 15 വീതം ചേർത്തരച്ച് വെളുത്ത വെള്ളരിക്ക ഉൾപ്പെടെ 15 വീതം ചേർത്ത് അരച്ച് ഇടങ്ങഴി നെയ്യിൽ സേവിക്കുക, കലക്കി ഇടങ്ങഴി നെയ്യിൽ കലക്കി 4 പച്ചവെള്ളവും ചേർത്ത് കാച്ചി അരിച്ച് സേവിക്കുക. നെല്ലിക്കാത്തോട്, കടുക്കാത്തോട്, താന്നിക്കാത്തോട്, അരേണുകം, ദേവതാരം, ഏലാവാലുകം, മൂവിലവേര്, തകരം, മരമഞ്ഞത്തൊലി, മഞ്ഞൾ, കറുത്ത പൂവുള്ള നിറനീണ്ടിക്കിഴങ്ങ്, വെളുത്ത പൂവുള്ള നിറനീണ്ടിക്കിഴങ്ങ്, ഞാഴൽ പൂവ്, കരിങ്കൂവളക്കിഴങ്ങ്, മഞ്ചട്ടി, നാഗദന്തി വേര്, താളിമാതളത്തിൻ്റെ അല്ലി, വിഴാലരിക്കാമ്പ്, ഓരിലവേര്, കൊട്ടം, ചന്ദനം, പതുമുഖം, താലീസപത്രം, ചെറുവഴുതിന വേര്, പിച്ചകപ്പൂവ്, വെളുത്ത വെള്ളരിക്ക, ഇത്രയും 15 വീതം എടുത്ത് അരച്ച് ഇടങ്ങഴി നെയ്യിൽ കലക്കി 4 പച്ചവെള്ളവും ചേർത്ത് കാച്ചി അരിച്ച് സേവിക്കുക. അപസ്മാരം, ജ്വരം, കാസം, ശോഷം, അഗ്നിമാന്ദ്യം, ക്ഷയം, വാതരക്തം,
പ്രതിശ്യായം, തൃതീയക ജ്വരം, ചാതുർഥിക ജ്വരം, ഛർദി, അർശസ്, മൂത്രകൃച്ഛ്രം, വിസർപ്പം, ചൊറി, പാണ്ഡു, ഉന്മാദം, പ്രമേഹം എല്ലാം പോവും. ഭൂതാവേശം, സംഭാഷണത്തിൽ വരുന്ന ഗദ്ഗതം, ശുക്ലക്ഷയം എന്നിവയ്ക്ക് ഇത് ഉത്തമമാണ്. വന്ധ്യയ്ക്ക് ഇത് കഴിച്ചാൽ പുത്രനുണ്ടാവും. ആയുസ്, ബലം എന്നിവയ്ക്ക് ഇത് കൊള്ളാം. അലക്ഷ്മി, പാപം, ഗ്രഹപീഡ എന്നിവയും മാറും. പുംസവനത്തിന് ഈ നെയ്യ് ഉപയോഗിക്കും. വളരെ ഫലപ്രദമായ, ജ്വരത്തിൻ്റെ ഉപദ്രവങ്ങളായി വരുന്ന എല്ലാ രോഗങ്ങൾക്കും ഫലപ്രദമായ ഈ നെയ്യ് പഴയകാലത്തെ പേര് കേട്ട പാരമ്പര്യ വൈദ്യന്മാരുടെ കയ്യിൽ എപ്പോഴും ഉണ്ട്. അല്പം നാവെ തേച്ചു കൊടുത്താൽ ഫലമറിയും. അങ്ങനെയുള്ളതാണ്. അരിഞ്ഞു നോവ് എന്നൊരേർപ്പാട് ജ്വരത്തിൻ്റെ ഉപദ്രവമായി വരും. ഗുദം മുതലായ ഭാഗങ്ങളിലാണ് അരിഞ്ഞു നോവുന്നത്. ഇത് ഈ എല്ലാം കഴിക്കാമെന്ന് പറഞ്ഞ് ഈ ആധുനിക മരുന്നെല്ലാം മേടിച്ച് കഴിക്കുമ്പോൾ കണ്ട കോഴിയൊക്കെ തിന്നും. അത് പൈൽസായി, പിന്നെ അത് മലിഗ്നൻ്റായി, അതെല്ലാം പഴുത്ത് നാറി എല്ലാം മുന്തിരിക്കൊല പോലെയോ അതോ അല്ലെങ്കിൽ കോളിഫ്ലവർ പോലെയോ ഒക്കെ വികസിച്ചു വരും. ഇതൊക്കെ ഈ ആധുനിക കാലത്തെ തീറ്റയും വൈദ്യസമ്പ്രദായവും ഒക്കെ മര്യാദയില്ലാതെ പഠിപ്പുള്ളവൻ പാൻറ്റും കോട്ടും ഇട്ട് വന്ന് ഉള്ളതെല്ലാം അവനറിയാമെന്നുള്ള മട്ടി പറയുന്നത് കേട്ട് തിന്നും കുടിച്ചും പോകുന്നതാണ്. വൈദ്യശാസ്ത്രം ആധുനികമായത് ഇന്ന് അതിൻ്റെ ശൈശവപ്രായത്തിലാണ്. വാർദ്ധക്യം വരെ വളർന്നു നിൽക്കുന്ന ആയുർവേദത്തിൻ്റെ ആശയങ്ങളും വെറും ബാലാരിഷ്ടയിൽ കിടന്ന് വട്ടം കറങ്ങുകയും എല്ലാം ആധുനിക ഉപകരണങ്ങളിൽ പരീക്ഷണം നടത്തുകയും ചെയ്യുന്ന ശൈശവപ്രായമായ ആധുനിക വൈദ്യശാസ്ത്രവും താരതമ്യത്തിനേ അർഹമല്ല. എന്നിട്ടും അവയെ താരതമ്യം ചെയ്യാനും ഒന്ന് ശാസ്ത്രീയമാണെന്നും ഒന്ന് വിശ്വാസമാണെന്നും ഒക്കെ പറയാനുമൊക്കെ ഓടുമ്പോൾ പ്രയോജനം വേണമെങ്കിൽ ഇരുന്ന് ചിന്തിക്കണം. ഗുദം മുതലായിടത്ത് അരിഞ്ഞു നോവുന്ന ജ്വരത്തിന് ആവണക്കിൻ്റെ വേരിട്ട് പാൽ കഷായം കുടിച്ചാൽ മതി. ആവണക്കിൻ്റെ വേരുകൊണ്ടുവന്ന് ചതച്ച് പാൽ കഷായം വെച്ച് കുടിച്ചാൽ അരിഞ്ഞു നോവ് മാറും. നീര്, മലമൂത്രബന്ധം ഇവയൊക്കെ ജ്വരം കൊണ്ടുണ്ടാവും. ഇളയ കൂവളക്കായുടെ കഴമ്പ്, ഇളവ് ഉള്ള, അതായത് മൂക്കാത്ത കൂവളക്കായ എടുക്കുക, ആ കായയുടെ കഴമ്പ് ചുരണ്ടി എടുക്കുക. ഞെരിഞ്ഞിൽ, കുറുന്തോട്ടി വേര്, ചെറുവഴുതിന വേര്, ശർക്കര, ചുക്ക് ഇത്രയും ചേർത്ത് പാൽ കഷായം വെക്കുക, കുടിക്കുക. പൂർണ്ണമായി മാറിക്കിട്ടും. വളരെ ഫലപ്രദമാണ്. ആമദോഷത്തിന്, ആമം പചിക്കാതെ കിടക്കും, കൊന്നത്തൊലി, തിപ്പലി വേര്, മുത്തങ്ങ, കടുക് രോഹിണി ഇവ 10 ഗ്രാം വീതം നാഴി വെള്ളത്തിൽ 2 മണിക്കൂർ വച്ചിരുന്ന് പിന്നെ വറ്റിച്ചുഴക്കാക്കി അരിച്ച് 4 മണിക്കൂർ ഇടവിട്ട് 3 തവണയായി പഞ്ചസാര മേമ്പൊടി ചേർത്ത് കഴിക്കുക. ആമദോഷം, വേദന, കഫ, വാത ഉപദ്രവങ്ങൾ എന്നിവ തീർത്തു മാറും. അതുകൊണ്ട് വളരെ ഫലപ്രദമായ ഒന്നാണ് ഇത്. അതേപോലെ തന്നെ നീരിന് മുന്തിരിങ്ങാപ്പഴം, അമൃത്, കച്ചോലം, കർക്കിടക ശുങ്കി, മുത്തങ്ങ, ചന്ദനം, ചുക്ക്, കടുരോഹിണി, പാടക്കിഴങ്ങ് ഇതെല്ലാം ചേർത്തൊരു കഷായമുണ്ട്. ഇത് നമുക്ക് അടുത്ത ഭാഗത്ത് കാണാം. വളരെ ഫലപ്രദങ്ങളായ ഔഷധങ്ങളെ
ജനോപകാരപ്രദമായി ചിന്തിക്കുകയും ലളിതമായി അവതരിപ്പിക്കുകയും നമ്മുടെ നാടിൻ്റെ ഭാഗധേയത്തെ നിലനിർത്തുവാൻ ശ്രമിക്കുകയും ചെയ്ത ത്യാഗമൂർത്തികളായ നമ്മുടെ അമ്മമാർ, അവർക്ക് ഭക്തിപ്രശ്രയപൂർവം പ്രണാമമർപ്പിച്ച് നമുക്ക് ഉപസംഹരിക്കാം.